മറ്റു സംസ്ഥാനങ്ങളിൽ സ്വർണ്ണ വിൽപ്പനയുടെ വാറ്റുനികുതി 1% കേരളത്തിലിത് 5%. അതായത് 1 pound സ്വർണം വാങ്ങുന്ന ഒരാൾ 1100 രൂപയിലധികം വാറ്റുനികുതിയായി തന്നെ അടയ്ക്കണം. ഇത് പിൻവലിച്ചില്ലെങ്കിൽ സ്വർണത്തിനായി ആവശ്യക്കാർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ കേരളത്തിലെ സ്വർണ്ണ വ്യാപാര മേഖല തകരുമെന്നും വ്യാപാരികൾ പറയുന്നു. യു ഡി എഫ് ഗവൺമെൻറ് വന്നത് മുതൽ 125% ടേൺ ഓവറിൻ്റെ വർദ്ധിക്കുക എന്നുള്ളത് വന്നു. അപ്പോൾ 3 വർഷം കൊണ്ട് തന്നെ ഒരു ഇരട്ടിയിലധികം വർദ്ധിക്കുകയാണ്. അടുത്ത കാലത്ത് ഗോൾഡിൻ്റെ വില വല്ലാതെ കുറയുകയും ചെയ്തു. കഴിഞ്ഞ കൊല്ലം അടച്ച ടാക്സിൻ്റെ 125% ആണ് പ്രശ്നം വർദ്ധിപ്പിക്കേണ്ടത്. അപ്പോൾ ബിസിനസ് മാന്ദ്യം വന്നു. രൂപയുടെ മൂല്യത്തകർച്ചയും രാജ്യത്തെ കറണ്ട് അക്കൗണ്ട് കമ്മിയുമാണ് സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ 8% ഉയർത്തിയതിനുള്ള കാരണമായി കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാൽ വ്യവസായത്തിന് പ്രാധാന്യം നൽകാത്ത കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണമെന്ന് ഓൾ ഇന്ത്യ ജെംസ് ആൻഡ് ജ്വല്ലറി ട്രേഡ് ഫെഡറേഷൻ ആരോപിക്കുന്നു. ഇതിന് പരിഹാരമെന്ന പേരിൽ സ്വർണ്ണ ഇറക്കുമതി തീരുവ കൂട്ടിയത് ഈ വ്യവസായത്തെ തകർക്കും. ഇറക്കുമതി തീരുവ കൂട്ടിയ ശേഷം സ്വർണ്ണക്കള്ളക്കടത്ത് 10 times വർദ്ധിച്ചതായും വ്യാപാരികൾ ആരോപിക്കുന്നു. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.